എന്താണ് പരിപാടി? ഒന്നുമില്ല, ഞാൻ ബോറടിച്ചാ? നീ വീട് ചുറ്റി കണ്ട? ഇല്ല, തീരുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ആൻഡ് ഫാത്തു ഫ്രം സെറ്റ് ടോക്സ്. എന്തല്ലേ ജോൺസ്, സുഖമല്ലേ? അതെ, ഇന്നത്തെ ഒരു എപ്പിസോഡിലെ ഭയങ്കര കളർ എപ്പിസോഡാണ്. കാര്യം എന്താ വെച്ചാല്, ഒരു പ്രോപ്പർട്ടി, ആക്ച്വലി ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം 5.5 ഏക്കറിലാണ് വരുന്നത്. ഒരു 6 വീട് ഏട്ടനിയന്മാർ ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരു 6 വീട് ഒരേ കോമ്പൗണ്ടായിട്ട് അവർ ആ ഒരു ബന്ധം കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇവിടത്തേക്ക് എങ്ങനെ ഞാൻ എത്തിയെന്നുള്ളത് കാര്യമായിട്ട് കഥ പറയാണ്ട്. അല്ലേ, നിങ്ങൾക്ക് കഥ പറയണ്ട? അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വി പി സിബ്ലിംഗ് പ്രോപ്പർട്ടി. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ മെയിൻ ആയിട്ടൊരു ഗാർഡൻ, ആ ഗാർഡനെ ഫേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ വീടും നിൽക്കുന്നത്. അതായത് ഈ 6 ബ്രദേഴ്സിൻ്റെ വീടും ഒരുപോലെ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഗാർഡനിലേക്കാണ്. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ഒരു ഗാർഡനാണ്. ഇതിപ്പോൾ മേലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം 6 വീട്, അതിൻ്റെയും ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി ഓരോ വീട്ടിലേക്കും ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഫ്രണ്ടും അല്ലെങ്കിൽ പിന്നെ മൊത്തം എക്സ്റ്റീരിയർ മൊത്തം സെയിമാണ്, ഓൾമോസ്റ്റ് ഇൻറ്റീരിയറും സെയിമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അവർ തമ്മിലുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ എത്തിയ ആ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കഥ, അതായത് നമ്മളിവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് മുഹാജിർ ബ്രോ, ഈ വീട്ടിലെ നമ്മൾ പറഞ്ഞ സിബ്ലിങ്സിൽ ഏറ്റവും ചെറിയ അനിയൻ അല്ലേ? യെസ്. എന്തല്ലേ ചോദിച്ചോ? സുഖം. ഓക്കെ, അപ്പോൾ കഥ ഒന്നുമില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഈ ഒരു വീടിൻ്റെ കുറേ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു, കുറേ പേജൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫ്രണ്ടും കൂടെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇതേ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ആ ഒരു കോമൺ ഫ്രണ്ട്, നമ്മളെ ഒരു കോമൺ ഫ്രണ്ട് പുള്ളിയുടെയും കൂടി ഫ്രണ്ടാണ് പുള്ളി. അപ്പോൾ മൂപ്പരാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അങ്ങനെയാണ് നമ്മൾ പരിചയം വരുന്നതും അങ്ങനെ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനും പെർമിഷൻ കൂടി കിട്ടുന്നത്. എന്നിട്ട് മുഹാജിർ ബ്രോ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി എന്താണ് പരിപാടി? ബേസിക്കലി ഫുട്വെയറിന്റെ ബിസിനസ് ആണ്. സൗദി അറേബ്യ അല്ലേ? സൗദി, ഖത്തർ, കുവൈറ്റ്, അങ്ങനെ. മനസ്സിലായി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഫസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ വന്ന്, അത് നിങ്ങൾക്കും ഉണ്ടാവുന്ന കുറേ ചോദ്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ 5 ബ്രദേഴ്സ് ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറേ, ആ 6 ബ്രദേഴ്സ്, സോറി, 6 ബ്രദേഴ്സ്, 6 വീട്, ഒരു കോമ്പൗണ്ടായിട്ട് എല്ലാം ഒരേപോലത്തെ വീട് അല്ലേ, ഒരേ ഡിസൈനിൽ. പിന്നെ ഇവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഇവർ ഇതിനകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പർച്ചേസിന് മാത്രം ഔട്ട് സൈഡ് പോയാൽ മതി, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ്. പർച്ചേസിന് മാത്രം പുറത്തു പോവാ, ബാക്കിയെല്ലാം ഇതിനകത്ത് ഉണ്ടെന്നില്ലേ? അവരടിപൊളി. മനസ്സിലായി, ഒരു അടിപൊളി കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ള കുറേ സംഭവങ്ങളുണ്ട്, ഔട്ട്ഡോർ തന്നെ കുറേ കാണാനുണ്ട്, അതിനുശേഷം നമുക്ക് ഇൻഡോറിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ മുഹാജിർ ഭായ്, നമുക്കൊന്ന് കറങ്ങി കാണാൻ പറ്റില്ലേ മൊത്തത്തില്? യെസ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വേറൊരു ബ്യൂട്ടി. അതായത് പുഴക്കരക്കാണ് ഇവർ വീടൊക്കെ എടുത്തിട്ടുള്ളത്. വീടിന് തൊട്ട് പുറത്ത്, അതായത് തൊട്ട് മുന്നിലായിട്ട് ഒരു പുഴ പോകുന്നുണ്ട്. പുഴയുടെ പേര് മാജിർ ബോ, പുഴയുടെ പേരെന്ന് പറഞ്ഞാൽ കടലുണ്ടി പുഴ. കടലുണ്ടി പുഴ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇവർ റിവറിന് ഫേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് പരിപാടി? ഞങ്ങൾക്ക് ജോയിന്റ് ആയിട്ട് ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ഒരു ഗസീബോ ടൈപ്പ്. അത് കൂടാതെ ഒരു ചെറിയ കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നിനും പുറത്തുമില്ല, എല്ലാം വീട്ടിൻ്റെ അകത്ത് തന്നെ. നൈസ്. ഇതേണ്ട ഗൈസ്, ഞാൻ കാര്യമായിട്ട് നടന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഊഞ്ഞാലിരിക്കുകയാണ്. എന്തേലും പറയാ, സ്ലൈഡാ? ആ എന്താണ് പരിപാടി? ബോറടിച്ചാ? നീ വീട് ചുറ്റി കണ്ട? എന്നാ ഇവിടെ ഇവരിട്ട് നിലത്തിട്ട് സ്റ്റോണും കാര്യങ്ങളും എല്ലാം ഒരു ഒരു വെറൈറ്റി ടൈപ്പാണ്. മുഹാജിർ ഭായ്, നിങ്ങൾ നേരത്തെ അവിടെ കാണിച്ച പാത്തും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഒരു വെറൈറ്റി പോലെ തോന്നി. എന്താണ് അതിന്റെ, നിങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്തോ അല്ലേ ഇവിടെ നാട്ടിൽ തന്നെ? ഇവിടെ നാട്ടിലുള്ളത് ബാംഗ്ലൂർ ഒരു ടീം മാത്രമേ ചെയ്യുന്നുള്ളൂ. റോഡിലിട്ട സ്റ്റോണ്, മനസ്സിലായി. അതൊരു അനീവൻ ഷേപ്പ്ഡ് ആണ് ടോട്ടലി. അത് ജോയിന്റ് ചെയ്യുന്ന ഓരോന്ന് ഓരോ പീസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതാണ് ഇവരുടെ പ്ലേ ഏരിയ വരുന്നത് അല്ലേ? യെസ്, വീടിന്റെ ഒരു സൈഡിലായിട്ട് പ്ലേ ഏരിയ, അതും റിവർ സൈഡിലാണ്. പിന്നെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സാധനമുണ്ട്, അവിടത്തേക്ക് പോകാം നമുക്ക്. സ്വിമ്മിംഗ് പൂൾ, അത് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. ഈ ഒരു പാത്ത് കണ്ട, ഇത് ഇതിലേ അങ്ങ് നേരെ പോയിട്ട് അങ്ങ് ലാസ്റ്റ് എൻഡ് വരെ ഉണ്ട്. അത് ഏകദേശം ചുറ്റി വരുമ്പോൾ
എത്ര മീറ്റർ വരുന്നുണ്ട് ബ്രോ? 350 മീറ്റർ വരും. 350 മീറ്റർ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 3 റൗണ്ട് ഒക്കെ അടിക്കുമ്പോൾ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. നൈസ് 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 നൈസ്. ഒരു മോർണിംഗ് വാക്ക് നൈറ്റ് സെറ്റ് ചെയ്തതാണ്. വീട്ടിലുള്ള ലേഡീസിനൊക്കെ പുറത്തു പോകുന്ന ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ പൂള്. പൂള് ഇവർ ഇൻഫിനിറ്റി പൂളാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഓൺ ചെയ്തിട്ടില്ല അത്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓൺ ചെയ്ത് കാണിക്കാം. സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് മുട്ടിയിട്ട് അതിൽ ഒരു കിടിലം സംഭവമാണിത്. ഇത് ഇവരെ ക്ലബ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതോരോ നമുക്ക് കാണാവാ. ക്ലബ് ഹൗസിൻ്റെ അകത്ത് ഫസ്റ്റ് കാണേണ്ടത് ഈ ജിമ്മാണ്. എല്ലാ എക്യുപ്മെൻസും ഇവിടെ കാണുന്നുണ്ട്. ഇതാ മോജർ ഭായ്, ജിമ്മ് നിർബന്ധം. ജിമ്മ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമല്ലേ? അങ്ങനല്ല, എല്ലാവരും വീട്ടിലെ എല്ലാവരും ജിമ്മിൽ വരണം എന്നില്ല, ടൈം നിർബന്ധം അങ്ങനെയൊന്നുമില്ല. ജിമ്മില് കുട്ടികളുണ്ട്, പിന്നെ ഞാനും ഇടയ്ക്ക് വരാറുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി ത്രെഡ്മില്ല ഒരു ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ത്രെഡ്മില്ലാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ആ ഓക്കെ. ഇനി നമുക്ക് ക്ലബ് ഹൗസിന്റെ മേലേക്ക് പോയാലോ. യെസ്. ജിമ്മ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലേ ഏരിയയിൽ വരുന്നത് ടേബിൾ ഹോക്കി. യെസ്. അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ക്യാരംസ്, ഇപ്പുറം ചെറിയൊരു സ്നൂക്കേഴ്സ്, അപ്പുറം നമ്മളെ ഫൂസ്ബോളിലെ അതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മസാജ് ചെയറൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. ഇതിപ്പോൾ നമുക്ക് തുറന്നു കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തൊരു സെറ്റപ്പ്. ഒരു ചെറിയ ഹോം തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഒരു അടിപൊളി സ്ക്രീനൊക്കെ കാണുന്നുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം പിന്നെ വരുന്നത് ഇവരുടെ ഒരു ടെർഫാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അതെല്ലാം പിന്നെ ബാഡ്മിൻ്റൺ കളിക്കാൻ ഇപ്പോൾ ഒരു കോർട്ട്, ഒരു വലിയൊരു ഹാള്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, ഓടി കളിക്കാം എല്ലാം ഉണ്ട്. അവർ വേറെ തന്നെ ഒരു സെറ്റപ്പില്ല, ചെറിയൊരു ചെറുത് എന്നല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു ടെർഫ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ സിബ്ലിങ്സ് 6 പേരാണെന്ന് പറഞ്ഞു. അതിലെ 3 പേര് ഇപ്പോൾ നമ്മൾ കൂടെ ഉണ്ട്. ലത്തീഫ് ഭായ്, മുഹാജർ ഭായ്, അതുപോലെ ഫൈസൽ ഭായ്. എല്ലാവരും ഇപ്പോൾ കൊറോണ ആയിട്ടാണെന്ന് തോന്നുന്നു നാട്ടിൽ പെട്ടതാണ്. ഇതാണല്ലേ. ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? അടിപൊളി. ഓക്കെ. ആക്ച്വലി ഇവർ മൂന്നുപേരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു പ്രേമ കാണുന്നതിന്റെ സന്തോഷമില്ലേ? ശരിക്കും നമ്മള് ഇതൊക്കെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരു വെള്ളിയേട്ടൻ സെറ്റപ്പ് ഇല്ലല്ലേ. എന്നാ മമ്മൂട്ടിന്റെ വേറെ പറയുന്നത് വാത്സല്യം എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏട്ടനി വേറെ ഒരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ, പിന്നെ നിങ്ങൾക്ക് സിബ്ലിങ്സ് പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിന്റെ അകത്ത് തന്നെ എല്ലാവരും ഒരുമിച്ച് വീടെടുക്കാൻ നിങ്ങൾ ആ ഒരു മാതൊക്കെ കാണുന്ന നമുക്ക് ശരിക്ക് അതിശയമാണ്. സന്തോഷത്തിനേക്കാൾ കൂടുതൽ അതിശയം അതായത് ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് ഇങ്ങനെ ജ്യേഷ്ഠനിമാർ തമ്മില് തല്ലൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളില്ല ഒരു ഒരുമില്ല, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അതിന്റെ ഒരു ഇതെങ്ങനെയാണ്, നിങ്ങൾ ചെറുപ്പം തൊട്ടേ ആ ഒരു ഫ്രണ്ട്സ് ആണോ, എങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടില്ല, റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ഫ്രണ്ട്സിനെ പോലെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ചെറിയ ബ്രദറാണ്. ചെറിയ ബ്രദറിന്റെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായത്തിനും ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ വാല്യൂ കൽപ്പിക്കാറുണ്ട്. എന്നോട് ചോദിക്കേണ്ട, അങ്ങനത്തെ സിസ്റ്റം ഒന്നും തുടക്കം തൊട്ടേ ഇല്ല. എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാരും ജോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്. അത് ഞങ്ങള് കൂടിയിരിക്കുമ്പോഴുള്ളൂ. അല്ലാത്ത രീതിയിൽ വേറെ ഒരാളുടെ സമയത്ത് ജ്യേഷ്ഠാനുള്ള റെസ്പെക്ടും ആ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു നിങ്ങളെ ഈ പ്രോപ്പർട്ടി മൊത്തം ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം, ഒന്നര വർഷമായി. അപ്പൊ എനിക്ക് വേറൊരു ഡൗട്ട് എന്ന് വെച്ചാ, നമ്മളൊരു 30-32 വയസ്സൊക്കെ ആവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വീടെടുക്കാനുള്ളൊരു സ്വപ്നം വരും. അപ്പൊ മൂത്ത ജ്യേഷ്ഠന് ഏകദേശം ആ പ്രായത്തിൽ ചിലപ്പോൾ ഒരു സ്വപ്നം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇളയ അനിയൻ വലുതാന്ന് വരെ നിങ്ങൾ കാത്തു നിന്നാണോ, എന്താണ് അതിന്റെ സെറ്റപ്പ്? നിങ്ങൾക്ക് ഒരുമിച്ച് തീരുമാനം വന്നതാ വീടെല്ലാവർക്കും ഒരുമിച്ച് എടുക്കാന്നില്ല? ഞങ്ങള് 3 വീട് എടുത്തിരുന്നു, ഞാന് എന്റെ നേരെ ബ്രദറും ഒരു തറവാട് വീട് എന്നുള്ളവർക്ക് ഒരു വീട് എടുത്തിരുന്നു. ഓക്കെ. പിന്നെ ഞങ്ങളെ ഫാമിലികളൊക്കെ പുറത്തായിരുന്നു, എല്ലാവരും നാട്ടില് വെക്കേഷനിലാണ് വീടുള്ളത്. അപ്പൊ വെക്കേഷനില് നമുക്കൊരു ആവശ്യമുള്ള ഒരു വീട്. അപ്പൊ ഞങ്ങൾ ആദ്യം തറവാട് വീട് പ്ലാൻ ചെയ്തു. ഓക്കെ. വലിയൊരു തറവാട് വീട്, ഒരു 10 ബെഡ്റൂം ഒക്കെ ഉള്ള, അങ്ങനെ ഒരു പ്ലാനൊക്കെ വെച്ചിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ ഞങ്ങൾ വെക്കേഷനിൽ വരുമ്പോൾ ഒരുമിച്ച് ഒരു തറവാട്ട് കൂടാന്നുള്ള കണ്ടീഷനിൽ ചെയ്തത്. അപ്പം
പിന്നെ എന്റെ ഫാദർ പറഞ്ഞത് വേണ്ട ഒരു സെപ്പറേറ്റ് ആകാനുള്ള പിന്നെ പ്ലാൻ മാറ്റിയത് അങ്ങനെ അടുത്ത ഡൗട്ട് വരുന്നത് എല്ലാ വീടും പുറമേ കാണാൻ എല്ലാം ഒരുപോലെയാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഏതൊരു കാര്യത്തിലും ഡിസിഷൻ എടുക്കുമ്പോ ഒരു ഭാര്യയും ഭർത്താവും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇത് 6 കുടുംബങ്ങൾ തമ്മിലാണ് അപ്പൊ ഓരോ കാര്യത്തിനും ഇപ്പോ ടൈൽ എടുക്കുന്ന കാര്യത്തില് എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത് അത് രണ്ടുപേര് രാഷ്ട്രമാണ് രണ്ടാമത്തെ രാഷ്ട്രമാണ് കൂടുതൽ ഡിസിഷൻസ് എടുത്തിരുന്നത് ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതിൽ ഇട്ടിട്ട് അഭിപ്രായങ്ങൾ എടുക്കും എന്നിട്ട് അവരാണ് ഡിസിഷൻ എടുക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് എല്ലാം ഒരുമിച്ച് തീരുമാനമെടുക്കാൻ തീരുമാനിക്കല് പക്ഷെ നമ്മളാണ് ചർച്ച ചെയ്തുകൊണ്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിൽ ഫാദറിനോട് അവതരിപ്പിച്ചിട്ട് ഫാദർ ഞാൻ ചോദിച്ചപ്പോ മൂത്ത ചേട്ടന് അതെ ഞാൻ തന്നെ പറഞ്ഞു നിർത്തിയാ മതി പക്ഷെ മൂപ്പര് കറക്റ്റ് കാര്യമാണ് എല്ലാം ഉപ്പയമ്മയുണ്ട് അതായത് ഇത്രയും പ്രായമായി ഇപ്പോഴും ചില കുട്ടികൾക്ക് ഉപ്പാന്റെ ഉമ്മാന്റെയും വാക്കിനോട് അത്ര വിലയില്ല പക്ഷെ നിങ്ങള് വീണ്ടും തെളിച്ചത് ഇത്ര പ്രായമായിട്ടും ഉപ്പാക്കും ഉമ്മാന്റെയും ആ ഒരു അഭിപ്രായത്തിന് നിങ്ങൾ ഇപ്പോഴും അത്രയും ഇതായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളെ വരുമ്പോ ശരിക്കും എൻജോയ് ചെയ്യുന്നതിന്റെ മാതൃ മാതൃമാണ് എല്ലാ മക്കളും ഒരുമിച്ച് നിങ്ങൾ ഈ പ്രോപ്പർട്ടി കണ്ടപ്പോഴും മാഷാല്ലാഹ് അടിപൊളി പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ചെയ്തതെല്ലാം അടിപൊളിയാണ് പക്ഷെ അതിനേക്കാൾ എനിക്കുണ്ടായ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമില്ലേ അവര് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായി നിൽക്കുന്നതില് ഓക്കെ അത് നമുക്ക് മനസ്സിലാവും പക്ഷെ കുടുംബം ആയതിനു ശേഷവും കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് അറിയാനുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി അതിന്റെ ബിൽഡിംഗ് സ്റ്റേജിൽ കുറേ അതായത് നമ്മൾ മാനേജ് ചെയ്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്ത് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചതാണോ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി എങ്ങനെയാണ് എല്ലാവരും ആദ്യം പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ സെറ്റ് ആയാലും വേണ്ടി ഡിസ്കസ് ചെയ്ത് അപ്പൊ എത്ര ബെഡ്റൂം വേണം എത്ര ഏകദേശം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആദ്യം ചർച്ച ചെയ്തു പിന്നെ ആരാണ് ആർക്കിടെക്ട് എന്ന് തീരുമാനിക്കണമെന്നുള്ള ചർച്ചകളിലേക്ക് പോയി അപ്പൊ നമ്മൾ 4 പേരെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കാന്നുള്ള തീരുമാനത്തിൽ അതില് ഏറ്റവും ബെസ്റ്റ് എടുക്കാന്നുള്ള തീരുമാനത്തിലാണ് അവരോട് പറഞ്ഞു ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ആർക്കിടെക്ടിനോട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുള്ളൂ അത് ആർക്കാണെന്നുള്ള ഫൈനൽ ചെയ്യുമ്പോ പിന്നെ ആൾക്കും മറ്റുപോലെ അതിന്റെ ഓരോ എഫോർട്ടിനുള്ള അത് കൊടുത്തിട്ട് പിരിച്ചുവിടുന്നുള്ള അപ്പോ നിങ്ങൾ കൊറേ ആർക്കിടെക്ടിനെ ഓൾറെഡി ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ട് അതിൽ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ അവരാണ് ചെയ്തത് ഞങ്ങള് അങ്ങനെ ഫൈനൽ ചെയ്ത് ചെയ്തപ്പോൾ ആരിഫ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാണ് കാലിക്കറ്റുള്ള കാലിക്കറ്റ് മോഹറോട്ടിലാണ് ഇപ്പൊ ഓഫീസ് ഞങ്ങളെ റിക്വയർമെന്റ് പ്ലാൻ തൊട്ട് മൊത്തത്തിൽ ശരിക്കും കർട്ടൻ സെലക്ട് ചെയ്യലും ശരി ഒരു കാർപ്പറ്റ് സെലക്ട് ചെയ്യലും ഒരു ആരിഫാണ് എല്ലാം അവർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങളെ ഫൈനൽ ഡിസിഷൻ ആ സെറ്റപ്പ് മഷാല്ല അടിപൊളി അല്ലേ ഓക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് എനിക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ഔട്ട്ഡോർ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ ആംബിയൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവർ തന്നെ ഹൗസ് വാമിങ്ങിന് ഇവർ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഡ്രോണൊക്കെ വെച്ച് നല്ല സെറ്റാക്കി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വരണം
നമുക്ക് നമ്മുടെ കൂടെ രണ്ടുപേരെയും കൂടി കിട്ടിയിട്ടുണ്ട്, മുജീബ് കെയും അന്വർക്കയും അല്ലേ. അതിനിടയിൽ ഒരാൾ കൂടെ ഉണ്ട്. ആ ഇവരുടെ ഓർഡർ ഇങ്ങനെയാണ് കേട്ടോ അല്ലേ. മൂത്ത ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ, അഞ്ചാമത്തെ ആള് ഇപ്പൊ സൗദിയിലാണല്ലേ. ഓക്കെ, മൂപ്പര് ലാസ്റ്റ്. മൂപ്പര് പോയാണ് നമുക്ക് ലിങ്ക് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് എങ്ങനെ പോകുന്ന കാര്യങ്ങള്? ഉഷാർ, നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഇപ്പോ കുറച്ച് കാര്യങ്ങളോടുകൂടി ബാക്കി സംസാരിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനിലല്ലേ. ഇനി നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം ഡൗട്ടാട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിന്റെ അകത്ത് വീടെടുത്തപ്പോ ഉണ്ടായ മെച്ചം അല്ലെങ്കിൽ പിന്നെ ബെനിഫിറ്റ്സ് അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏറ്റവും വലിയ ഗുണം ഒന്ന് നമ്മുടെ സമയലാഭം. സമയം ലാഭം, രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് മൊത്തം വീടിന്റെ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ, അതാണ് ഏറ്റവും വലിയ സമയമല്ല. മറ്റേ 12 വർഷം എടുക്കേണ്ടത്, അതായത് ഓരോരുത്തരും 2 വർഷമായിട്ട് വീട് തീർക്കേണ്ടത് ഒരുമിച്ച് അങ്ങ് തീർക്കാൻ പറ്റി. ഏറ്റവും വലിയ ലാഭം ശരിയാണ്, ഓരോരുത്തർക്കും റെഡേക്ക് ഒരുമിച്ച് അങ്ങ് തീർക്കുക. പിന്നെ ഈ 6 വീട് എടുത്തപ്പോൾ കോസ്റ്റ് കൺട്രോൾ നമുക്ക് കിട്ടാൻ കഴിയും. കാരണം 5 വീടിന് ചുറ്റും 6 വീടും എടുത്തിരുന്ന 5 വീടിന്റെ എക്സ്പെൻസ് കൊണ്ട് 6 വീട് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മെറ്റീരിയൽ വാങ്ങുമ്പോഴായിക്കോട്ടെ, പ്രൊജക്ട് റേറ്റിനെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇവൻ ഇത് ആർക്കിടെക്ട് ആയിക്കോട്ടെ, ഒരേ എഞ്ചിനീയർ ആണ് എന്തെങ്കിലും മൊത്തം അതിന്റെ ഫീസ് എല്ലാം മൊത്തത്തിൽ 30 സഹകരണം എല്ലാത്തിലും എക്സ്പെൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. ആക്ച്വലി 6 വീട് എടുത്തെങ്കിലും ഏകദേശം നമുക്ക് 5 വീടിന്റെ ഒരു കോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ബൾക്ക് ആയിട്ട് വാങ്ങുമ്പോൾ പ്രൈസും കാര്യമൊക്കെ നോക്കും. അതിന്റെ ഒരു ഐഡിയ കൂടി ആൽഫ അസോസിയേഷൻ തന്നിരുന്നു, എങ്ങനെയാണ് ഒരു ബൾക്ക് പർച്ചേസിംഗിലേക്ക് കൊണ്ടുവരുന്നത്. വീണ്ടും ആരിഫ് അസോസിയേറ്റ്സ് വന്നു. അതല്ല, മുമ്പേ പറഞ്ഞു, നമ്മൾ പല ഇപ്പൊ നമ്മൾ ചൈനയിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് നമുക്ക് 40 ബെഡ്റൂം ഉണ്ടാവുമ്പോഴും 40 ബെഡ്റൂമിനുള്ള കട്ടിലായിക്കോട്ടെ, മറ്റേ ഫർണിച്ചർ ആയിക്കോട്ടെ, ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മളെ മെഷർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിരുന്നു. ക്വാളിറ്റി ആയിക്കോട്ടെ ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാറ്റി എന്റെ നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിരുന്നു. ഇനി ആൾക്കാർ വീടെടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുമിച്ച് അങ്ങ് എടുക്കുന്നേ നല്ലതല്ലേ. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ശരിക്കും കിട്ടിയത്. ലൈക്ക് വീടെടുക്കുമ്പോ എല്ലാരും കൂടി ഒരുമിച്ച് എടുത്താല് ഒരേ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരും അല്ലേ. അപ്പൊ ഇത്രയും നിങ്ങളെ അനുഭവങ്ങളൊക്കെ നമുക്ക് കാഴ്ചവെച്ചാലും അതായത് നമ്മളെ പങ്കുവെച്ചാലും എല്ലാത്തിലും നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയാല് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മളിപ്പോൾ ഔട്ട്ഡോർ മാത്രമേ കണ്ടിട്ടു, അതിനിടയ്ക്ക് ഇവരെ നമ്മൾ പരിചയപ്പെടുത്തി. ഇവരെ ഇൻഡോർ കൂടി നമുക്കൊന്ന് കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. കാര്യം ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇവരുടെ വീടിൻ്റെ അകത്തും കൂടി കാണാം. അപ്പോൾ ഒന്നുകൂടെ നന്ദി പറഞ്ഞത് നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു സോ മച്ച്. അപ്പൊ അതായിരുന്നു നമ്മൾ ഇന്നത്തെ കുഞ്ഞല്ല വലിയ വീഡിയോ. ആക്ച്വലി നമ്മൾ തുടങ്ങിയത് വീടിൻ്റെ ഫുൾ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ അതിനിടയിൽ നമുക്ക് ആ ബ്രദേഴ്സിന് എല്ലാവരും കിട്ടിയപ്പോൾ ഒരുപാട് നല്ല നല്ല ലെസൺസ് നമ്മൾ അവരുടെ ആ ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ. നല്ല കാര്യങ്ങൾ, കുറേ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ഈ നിർത്തി ഇതേ പോയിന്റ് നമ്മൾ അടുത്ത വീഡിയോ തുടർന്നിരിക്കും. അപ്പോൾ അതന്നെ, അതിപ്പോ നമ്മൾ തുടങ്ങും. അപ്പോൾ ഔട്ടർ പറ നീന്നൊന്നും പറഞ്ഞിട്ട. Friends, thank you for watching our video. If you find this interesting, please share it with your friends and family. അപ്പൊ 4-5 കോടി വരണേ നമുക്ക് ഇതിന്റെ ബാക്കി കാണാനുണ്ട്, ബാക്കി ഇൻഡോർ കാണാനുണ്ട്. ഇൻഡോർ ഒന്നും നമ്മൾ ഇന്ന് കാണിച്ചിട്ടില്ല, അപ്പൊ അതൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും. അപ്പൊ ബൈ.